Hello students, welcome to my zoology class. In the zoology class, we will study in the 11th class, NCERT Pustakathile, biology le onnamathe chapter aya living world. Endana living? What is meant by the word living? Living ennal jeevan ullavakku valaranulla kazhivund. All living organisms grow. Growth ennu udheshikkunnathu increase in mass and increase in number of individuals. Adu pole thanne mattoru aspect aanu reproduction. Reproduction ennathu it is the production of offsprings which have similarities with their parents. പേരൻസുമായി സിമിലാരിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ. ഇനി ജീവനുള്ളവയിൽ മെറ്റബോളിസം അഥവാ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. കൂടാതെ സെല്ലുലാർ ഓർഗനൈസേഷൻ ജീവനുള്ളവയുടെ പ്രത്യേകതയാണ്. കോൺഷ്യസ്നെസ് ആണ് മറ്റൊരു ജീവനുള്ളവയുടെ പ്രത്യേകത. ഇനി നമുക്ക് ജൈവലോകത്തെ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട സ്പീഷീസുകൾ ഏതാണ്ട് 1.7 മുതൽ 1.8 മില്യൺ വരെ വരും. എന്താണ് ടേം ബയോഡൈവേഴ്സിറ്റി എന്നാൽ ഇറ്റ് ഈസ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് നോമൻക്ലേച്ചർ ആണ്, നെയ്മിംഗ്. എന്തിനാണ് ഒരു സ്റ്റാൻഡർഡൈസേഷൻ, ജീവജാലങ്ങൾക്ക് പേരിടുന്നതിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണമെന്ന് വിചാരിക്കുന്നത്? ഉദാഹരണം, ഒരു ജീവിക്ക് തന്നെ ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും വിവിധ പേരുകളാണെന്നിരിക്കട്ടെ, പഠനം ബുദ്ധിമുട്ടായിരിക്കും. ദെൻ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ? പഠനം പാടായിരിക്കും. സോ വി നീഡ് ടു ഹാവ് സം യൂണിഫോം മെത്തേഡ് ഓഫ് നെയ്മിംഗ്. ഈ പ്രോസസ്സിൻ്റെ പേരാണ് നോമൻക്ലേച്ചർ. ഇനി നോമൻക്ലേച്ചർ സാധ്യമാകുന്നത് ജീവജാലത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. ദിസ് ഈസ് കോൾഡ് ഐഡൻറ്റിഫിക്കേഷൻ. ഇനി ശാസ്ത്രീയനാമം ഒരു ജീവിക്ക് നൽകുക എന്നത് ഒരു റാൻഡമായി ചെയ്യുന്ന പ്രവൃത്തിയല്ല. നെയ്മിംഗ് ഈസ് നോട്ട് റാൻഡം. ചില പ്രോട്ടോക്കോളുകൾക്ക് വിധേയമായാണ് സയൻറ്റിഫിക് നെയിം നൽകുന്നത്. അതായത് സയൻറ്റിഫിക് നെയിം ചില അഗ്രിയബിൾ പ്രിൻസിപ്പിൾസിനും ക്രൈറ്റീരിയയ്ക്കും വിധേയമായിട്ടാണ് നടപ്പിലാക്കുക. ICBN, ICZN എന്നിവയുടെ അഗ്രീഡ് പ്രിൻസിപ്പിൾസിനും ക്രൈറ്റീരിയയ്ക്കും വിധേയമായാണ് സയൻറ്റിഫിക് നെയിം. അടുത്തതായി നമ്മൾക്ക് ബൈനോമിയൽ നോമൻക്ലേച്ചർ അഥവാ ദ്വിനാമ പദ്ധതി എന്താണെന്ന് നോക്കാം. സയൻറ്റിഫിക് നെയിമിന് സാധാരണയായി രണ്ട് പാർട്ടുകൾ ഉണ്ടായിരിക്കും. ദിസ് ഈസ് കോൾഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഒരു ശാസ്ത്രീയ നാമത്തിന് ജനറിക് നെയിം എന്ന ഭാഗവും സ്പെസിഫിക് എപ്പിത്തെറ്റ് എന്ന ഭാഗവും ഉണ്ടായിരിക്കും. ഈ സിസ്റ്റം, അതായത് ഒരു ജീവിക്ക് രണ്ട് പേരുകൾ ഉൾക്കൊള്ളുന്ന ശാസ്ത്രീയ നാമം നൽകുന്ന പ്രോസസ്സാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ നെയ്മിംഗ് സിസ്റ്റം ആരംഭിച്ചത് കാൾ ലിനിയാസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ നിയമങ്ങളെന്ന് നോക്കാം. ജീവികളുടെ ശാസ്ത്രീയ നാമം ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെടുന്നത്. ബയോളജിക്കൽ നെയിമിൻ്റെ ആദ്യ ഭാഗം ജീനസ് നെയിമും രണ്ടാം ഭാഗം സ്പീഷീസ് എപ്പിത്തെറ്റ് അഥവാ സ്പീഷീസ് നെയിമുമാണ്. ബയോളജിക്കൽ നെയിമിൻ്റെ രണ്ട് വേർഡുകളും ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ സെപ്പറേറ്റായി എഴുതി അണ്ടർലൈൻ ചെയ്യുകയും പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റാലിക്സിലായിരിക്കുകയും വേണം. ജീനസ് നെയിമിനെ ഡിനോട്ട് ചെയ്യുന്ന ആദ്യ വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ ആരംഭിക്കുകയും സ്പീഷീസ് നെയിമിനെ ഡിനോട്ട് ചെയ്യുന്ന വാക്ക് സ്മോൾ ലെറ്ററിൽ ആരംഭിക്കുകയും വേണം. ഉദാഹരണം, മാഞ്ചിഫറ ഇൻഡിക്ക ലിനിയാസ് എം ക്യാപിറ്റലാണ് ജീനസ് നെയിം, അതുപോലെ ഇൻഡിക്കയുടെ ഐ സ്മോളാണ് സ്പീഷീസ് നെയിം. ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് മൂന്നാമതായി വരിക. മാഞ്ചിഫറ ഇൻഡിക്ക ലിനിയാസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. അടുത്തതായി ടാക്സോണമി. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ എന്നത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ വിവിധ കാറ്റഗറികളായി ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗനിസംസ് ഇൻ ടു കാറ്റഗറീസ്. കാറ്റഗറികളായി തിരിക്കുന്ന പ്രോസസ്സാണ് ക്ലാസിഫിക്കേഷൻ. സയൻറ്റിഫിക് ടേം ഫോർ കാറ്റഗറീസ്, കാറ്റഗറീസ് എന്നതിൻ്റെ സയൻറ്റിഫിക് ടേമാണ് ടാക്സ. പ്ലാന്റ്സ്, ഇതൊരു ടാക്സയാണ്. വീറ്റ്, അതും ഒരു ടാക്സയാണ്. ഓരോ കാറ്റഗറിയും ഓരോ ടാക്സയാണ്. ഇനി സ്വഭാവ സവിശേഷതകളനുസരിച്ച് ജീവജാലങ്ങളെ ഡിഫറെൻ്റ് ടാക്സുകളായി തിരിക്കുന്ന പ്രോസസ്സാണ് ടാക്സോണമി.
ടാക്സോണമി പഠനത്തിൽ ഉൾപ്പെടുന്ന മറ്റ് കാര്യങ്ങളാണ് ജീവജാലങ്ങളുടെ ആന്തരിക ബാഹ്യഘടന, കോശത്തിൻ്റെ ഘടന, ഡെവലപ്മെൻ്റൽ പ്രോസസ്, ജീവജാലങ്ങളുടെ ഇക്കോളജിക്കൽ ഇൻഫർമേഷൻ എന്നിവ. ഇതുകൂടാതെ ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ എന്നിവയാണ് ടാക്സോണമിയുടെ ബേസിക് പ്രോസസ്സുകൾ. ദീസ് ആർ ദ ബേസിക് പ്രോസസ് ഓഫ് ടാക്സോണമി. ഇനി എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് നോക്കാം. സിസ്റ്റമാറ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ പലതരം ജീവജാലങ്ങളെക്കുറിച്ചും അവയുടെ വൈവിധ്യത്തെക്കുറിച്ചും അവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇതുകൂടാതെ സിസ്റ്റമാറ്റിക്സ് എന്ന ശാസ്ത്രശാഖയിൽ ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ എന്നിവയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ജീവജാലങ്ങൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പും ഉണ്ട്. നൗ വാട്ട് ഈസ് ടാക്സോണമി കാറ്റഗറി? Just now we have discussed about everything are grouped under categories. ellathineyum categorigalayi tirichittundu. ethavum cheriya category aanu species. korachukoodu uyarna categorigalana genus, family, order, class, phylum. ethavum uyarna category aanu kingdom. ingane 7 categorigalum koodi cherunnathaanu taxonomic hierarchy. ഇനി ഇതിൽ ഓരോ കാറ്റഗറികളും ക്ലാസിഫിക്കേഷൻ്റെ യൂണിറ്റാണ് അല്ലെങ്കിൽ റാങ്ക് ആണ് അല്ലെങ്കിൽ ടാക്സോൺ ആണ്. സ്പീഷീസ് ആണ് ഏറ്റവും ചെറിയ കാറ്റഗറി. അടിസ്ഥാനപരമായി സിമിലാരിറ്റീസ് ഉള്ള ജീവജാലങ്ങളുടെ കൂട്ടമാണിത്. ഉദാഹരണം ഈ മൂന്ന് പേരുകൾ നോക്കാം. മാഞ്ചിഫറ ഇൻഡിക്ക, സോളാനം ട്യൂബറോസം, പാന്തറ ലിയോ. ഇതിൽ രണ്ടാമതായി എഴുതിയിരിക്കുന്നത് സ്പീഷീസ് നെയിമുകളാണ്. അതായത് ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ എന്നത് സ്പീഷീസ് നെയിമുകളാണ്. എന്നാൽ ആദ്യ വാക്കുകളായ മാഞ്ചിഫറ, സോളാനം, പാന്തറ എന്നിവ അവയുടെ ജീനസ് നെയിമിനെ കാണിക്കുന്നു. ഒരു ജീനസിൽ തന്നെ ഒന്നിലധികം സ്പീഷീസുകൾ കാണപ്പെടും. ഉദാഹരണം പാന്തറ എന്ന ജീനസ് നോക്കാം. പാന്തറ എന്ന ജീനസിൽ പാന്തറ ലിയോ എന്ന ലയൺ സ്പീഷീസുകളും ടൈഗ്രിസ് എന്ന ടൈഗർ സ്പീഷീസുകളും ഉണ്ട്. സോളാനം എന്ന ജീനസിലാവട്ടെ ട്യൂബറോസം എന്ന പൊട്ടറ്റോ സ്പീഷീസും നൈഗ്രം എന്ന ബ്രിഞ്ചാൾ സ്പീഷീസും ഉണ്ട്. ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി ഇസ് ദ ജീനസ്. ജീനസിൽ ഒരേപോലുള്ള സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നു. ഉദാഹരണം പൊട്ടറ്റോ, ബ്രിഞ്ചാൾ എന്നിവ രണ്ട് ഡിഫറൻറ്റ് സ്പീഷീസുകളാണ്. എന്നാൽ ഇവ സോളാനം എന്ന ജീനസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാന്തറ ലിയോ എന്ന ലയൺ, പാന്തറ പാഡസ് എന്ന ലെപ്പേർഡ്, പാന്തറ ടൈഗ്രസ് എന്ന ടൈഗർ, ഇവയ്ക്ക് ചില കോമൺ ഫീച്ചറുകൾ ഉള്ളതുകൊണ്ട് ജീനസ് പാന്തറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ജീനസ് കാറ്റുകളുടെ ജീനസായ ഫെലിസിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ ഫാമിലി. ഫാമിലി എന്നത് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറയാണ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ വിത്ത് ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ഉദാഹരണം മൂന്ന് ഡിഫറൻറ്റ് ജനറ, സൊളാന, പെറ്റൂണിയ, ഡാറ്റുറ. ഈ മൂന്ന് ഡിഫറൻറ്റ് ജീനസുകളെയും സോളനേസിയ എന്ന ഫാമിലിയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ആനിമൽസിൻ്റെ കാര്യത്തിൽ രണ്ട് ജീനസുകൾ നോക്കാം. ലയൺ, ലെപ്പേർഡ്, ടൈഗർ എന്നിവ ഉൾക്കൊള്ളുന്ന പാന്തറ എന്ന ജീനസും കാറ്റുകൾ ഉൾക്കൊള്ളുന്ന ഫെലിസ് എന്ന ജീനസും ഫാമിലി ഫെലിഡയിലാണ് വരുന്നത്. കാറ്റിനും ഡോഗിനും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളും സാമ്യവും ഉണ്ട്. അവയെ രണ്ട് ഡിഫറൻറ്റ് ഫാമിലികളായി തിരിച്ചിരിക്കുന്നു. ഫെലിഡേ എന്നത് കാറ്റ് ഫാമിലിയും കാനിഡേ എന്നത് ഡോഗ് ഫാമിലിയുമാണ്. നെക്സ്റ്റ് ഹയർ കാറ്റഗറി ഈസ് ദ ഓർഡർ. ദീസ് കാറ്റഗറീസ് ആർ ഐഡൻറ്റിഫൈഡ് ബേസ്ഡ് ഓൺ അഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഉദാഹരണം പ്ലാന്റ് ഫാമിലികളായ കോൺവൽവുളേസി, സൊളനേസി, ഇവ പോളിനോമിയൽസ് എന്ന ഓർഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫ്ലോറൽ ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ. ആനിമൽ ഓർഡറായ കാർണിവോറയിൽ ഫെലിഡേ ആൻഡ് കാനിഡേ എന്നീ ഫാമിലികളാണ് ഉള്ളത്. നെക്സ്റ്റ് ഹയർ കാറ്റഗറി ഈസ് ദ ക്ലാസ്. ക്ലാസ് ഇൻക്ലൂഡ്സ് റിലേറ്റഡ് ഓർഡേഴ്സ്. ഉദാഹരണം മെമേലിയ എന്ന ക്ലാസ്സിൽ മങ്കി, ഗൊറില്ല, ഗിബൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഓർഡർ പ്രൈമേറ്റയും ടൈഗർ, കാറ്റ്, ഡോഗ് എന്നിവ ഉൾക്കൊള്ളുന്ന ഓർഡറായ കാർണിവോറയും ക്ലാസ് മെമേലിയയിൽ ഉണ്ട്. അടുത്ത ഹയർ കാറ്റഗറിയാണ് ഫൈലം. ഫൈലം എന്ന കാറ്റഗറിയിൽ ക്ലാസുകളായ ഫിഷസ്, ആംഫീബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് എന്നിവ ഉൾക്കൊള്ളുന്നു. ഈ ഡിഫറൻറ്റ് ക്ലാസുകൾ ഉൾക്കൊള്ളുന്ന ഹയർ കാറ്റഗറിയാണ് ഫൈലം. ഉദാഹരണം ഫൈലം കോർഡേറ്റയിൽ
ഉള്ള ജീവികൾക്ക് കോമൺ ഫീച്ചേഴ്സുകളായ നോട്ടോ കോഡ് നെർവ് കോഡ് എന്നിവ ഉണ്ടായിരിക്കും. പ്ലാന്റ്സിൻ്റെ കാര്യത്തിലാകട്ടെ ഹയർ കാറ്റഗറിയാണ് ഡിവിഷൻ. കിങ്ഡം, കിങ്ഡം ഈസ് ദ ഹയസ്റ്റ് കാറ്റഗറി. വ്യത്യസ്ത ഫൈലങ്ങളിലുള്ള ആനിമലുകൾ കിങ്ഡം അനിമേലിയയിലും വ്യത്യസ്ത ഡിവിഷനുകളിലുള്ള പ്ലാന്റ്സുകൾ കിങ്ഡം പ്ലാന്റിയയിലും ഉണ്ട്. ടാക്സോണമി എന്ന ശാസ്ത്രശാഖയുടെ പഠനത്തിന് സഹായിക്കുന്ന സഹായികൾ ടാക്സോണമിക് എയ്ഡ്സ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ജീവജാലങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷന് ഇൻറ്റൻസീവ് ലാബറട്ടറി ഫീൽഡ് സ്റ്റഡീസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്രകാരത്തിൽ കളക്ട് ചെയ്യുന്ന ആക്ച്വൽ പ്ലാന്റ് ആനിമൽ സ്പെസിമെനുകളെ ടാക്സോണമിക് സ്റ്റഡിക്ക് ഉപയോഗപ്പെടുത്തുന്നു. ബയോളജിസ്റ്റുകൾ ഈ സ്പെസിമെനുകളെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനും സ്റ്റോർ ചെയ്യുന്നതിനുമായി പല മാർഗങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മാർഗങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഹെർബേറിയം. എന്താണ് ഹെർബേറിയം? ആക്ച്വൽ ഹെർബേറിയം ഷീറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെയുള്ള ധാരാളം ഹെർബേറിയം ഷീറ്റുകൾ ഒരു ഹെർബേറിയം സ്റ്റോർ ഹൗസിൽ ഉണ്ടായിരിക്കും. എന്താണ് ഹെർബേറിയം എന്ന് നോക്കാം. ഹെർബേറിയം എന്നത് കളക്ട് ചെയ്യപ്പെട്ട പ്ലാന്റ് സ്പെസിമെനുകളെ ഉണക്കി പ്രസ് ചെയ്ത് പേപ്പർ ഷീറ്റുകളിൽ സൂക്ഷിച്ച ഒരു സ്റ്റോർ ഹൗസാണ്. ഹെർബേറിയം പേപ്പർ ഷീറ്റുകളിൽ ക്ലാസിഫിക്കേഷൻ, അതായത് ആ പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ക്ലാസിഫിക്കേഷൻ കൂടാതെ ഡേറ്റ് ഓഫ് കളക്ഷൻ, പ്ലേസ് ഓഫ് കളക്ഷൻ, ഇംഗ്ലീഷ് ലോക്കൽ ബൊട്ടാണിക്കൽ നെയിമുകൾ, ഫാമിലി, ആരാണ് ഇത് കളക്ട് ചെയ്തത്, കളക്ട് ചെയ്ത ആളുടെ പേര് എന്നിവ ഉണ്ടായിരിക്കും. ഹെർബേറിയം ടാക്സോണമിക് സ്റ്റഡിയുടെ ഒരു ക്വിക്ക് റെഫറൻസ് ആണ്. ഇനി അടുത്ത ടാക്സോണമിക് എയ്ഡ് നോക്കാം. ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്നത് സ്പെഷ്യലൈസ്ഡ് ഗാർഡനുകളാണ്. ജീവനുള്ള പ്ലാന്റുകളെ പഠനത്തിനായി ഉപയോഗിക്കാം. ഇവിടെ പ്ലാന്റുകളെ വളർത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് ആണ്. ഓരോ പ്ലാന്റിലും അതിൻ്റെ ബൊട്ടാണിക്കൽ അഥവാ സയൻറ്റിഫിക് നെയിം, ഫാമിലി ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഈച്ച് പ്ലാന്റ് ഇസ് ലേബൽഡ് ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് ബൊട്ടാണിക്കൽ ഓർ സയൻറ്റിഫിക് നെയിം. ഫേമസ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ആർ അറ്റ് ക്യൂ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഹൗറ ആൻഡ് നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ. നെക്സ്റ്റ് ഈസ് ദ മ്യൂസിയം. ബയോളജിക്കൽ മ്യൂസിയംസ് സാധാരണയായി സ്കൂളുകളിലും കോളേജുകളിലും സെറ്റ് ചെയ്യാറുണ്ട്. മ്യൂസിയം എന്ന് പറയുന്നത് പ്രിസർവ് ചെയ്യപ്പെട്ട പ്ലാന്റുകളുടെയും ആനിമലുകളുടെയും കളക്ഷനാണ്. ഇത് റെഫറൻസിനും സ്റ്റഡിക്കും ഉപകരിക്കും. സ്പെസിമെനുകളെ ജാറുകളിലാണ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, പ്രിസർവേറ്റീവ് സൊല്യൂഷനുകൾ ഒഴിച്ച്. പ്ലാന്റുകളെയും ആനിമൽ സ്പെസിമെനുകളെയും പ്രിസർവ് ചെയ്യുന്നത് കൂടാതെ ഡ്രൈ ആയും പ്രിസർവ് ചെയ്യാൻ പറ്റും. ഇൻസെക്റ്റുകളെ കളക്ട് ചെയ്ത് കൊന്നതിന് ശേഷം പിൻ ചെയ്ത് പ്രിസർവ് ചെയ്യാം. ലാർജ് ആനിമലുകളായ ബേർഡുകളെയും മാമലുകളെയും മ്യൂസിയത്തിൽ സ്റ്റഫ് ചെയ്ത് പ്രിസർവ് ചെയ്യാം. കൂടാതെ സ്കെലറ്റനുകളുടെ കളക്ഷനും മ്യൂസിയത്തിലുണ്ട്. അടുത്ത ടാക്സോണമിക് എയ്ഡാണ് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്കിൽ ആനിമലുകളുടെ ഫുഡ് ഹാബിറ്റും ബിഹേവിയറും നമുക്ക് പഠിക്കാൻ ഉതകുന്നു. ഇവിടെ വൈൽഡ് ആനിമലുകളെ ഹ്യൂമൻ കെയറിൽ പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റിലാണ് വളർത്തുന്നത്. കഴിവതും നാച്ചുറൽ ഹാബിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്തതായി കീ. കീ ഒരു ടാക്സോണമിക് എയ്ഡാണ്. ഇവിടെ പ്ലാന്റുകളെയും ആനിമലെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവയുടെ സിമിലാരിറ്റിയുടെയും ഡിസിമിലാരിറ്റിയുടെയും അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കണ്ടതുപോലെ ഒരു ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറുകളെ ഒരു കപ്ലെറ്റ് എന്ന് പറയും. കീസ് ആർ ബേസ്ഡ് ഓൺ കപ്ലെറ്റ്സ്, എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കോൾഡ് കപ്ലെറ്റ്. ഓരോ കപ്ലെറ്റിലും ഒരു ജോഡി ഓപ്പോസിറ്റ് ഓപ്ഷനുകളുടെ ചോയ്സ് ഉണ്ട്. ഇതിലൊരെണ്ണം അക്സെപ്റ്റ് ചെയ്യുകയും മറ്റേത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഒരു ലീഡാണ്. ടാക്സോണമിക് കാറ്റഗറികളായ ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിവയ്ക്കായി പ്രത്യേകം ടാക്സോണമിക് കീകൾ ലഭ്യമാണ്. ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്, കാറ്റലോഗ് എന്നിവയാണ് മറ്റ് ടാക്സോണമിക് എയ്ഡുകൾ. ഇവ റെക്കോർഡഡ് ഡിസ്ക്രിപ്ഷനുകളാണ്. ഇവ പ്ലാന്റുകളുടെയും ആനിമലുകളുടെയും ഐഡൻറ്റിഫിക്കേഷന് സഹായിക്കുന്നു. ഫ്ലോറയിൽ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഇൻ എ ഗിവൺ ഏരിയ. ഫ്ലോറ എന്നത് ഒരു പ്രത്യേക സ്ഥലത്തുള്ള പ്ലാന്റുകളുടെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത്. മാനുവൽസ് ആകട്ടെ ഒരു പ്രത്യേക സ്ഥലത്തുള്ള സ്പീഷീസുകളുടെ ഐഡൻറ്റിഫിക്കേഷനുള്ള ഇൻഫർമേഷൻ നൽകുന്നു. മോണോഗ്രാഫ് എന്നത് ഒരു ടാക്സോണെക്കുറിച്ച് മാത്രമുള്ള ഇൻഫർമേഷനാണ് നൽകുന്നത്.